ഇതര ജന്തുവർഗങ്ങളോടുള്ള മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് മുഖവുര വേണ്ട. മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ ഓരോ നിമിഷവും അവയ്ക്ക് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഇതാ 200 കിലോഗ്രാമിലധികം ഭാരമുള്ള സ്രാവുകളെ പിടിച്ച് അവയുടെ ശരീരത്തിൽ നിന്നും കേവലം 4 കിലോഗ്രാം മാത്രം ഭാരമുള്ള ചിറകുകൾ മുറിച്ചെടുത്ത് ബാക്കി കടലിൽ തള്ളുന്ന മനുഷ്യൻ്റെ മറ്റൊരു ക്രൂരത. ഏഴര കോടിയോളം സ്രാവുകൾ ലോകമാകെ വർഷാവർഷം കൊല ചെയ്യപ്പെടുന്നത് ഈ സ്രാവിൻ ചിറകിലെ ഉണക്കമാംസത്തിൻ്റെ രുചിയുടെ പേരിലാണ്. ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഈ ഭക്ഷ്യവിഭവത്തിന് ആവശ്യക്കാർ അധികവും. ഹോങ്കോങ് ആണ് സ്രാവിൻ ചിറക് വിൽപ്പനയിൽ ലോകത്തിൻ്റെ കേന്ദ്രം. സൂപ്പുണ്ടാക്കാനാണ് പ്രധാനമായും സ്രാവിൻ ചിറക് ഉപയോഗിക്കുന്നത്. ഈ ഭക്ഷണ വിഭവത്തിൻ്റെ രുചിയും ഇതിൻ്റെ പോഷക ഗുണത്തെപ്പറ്റി പരമ്പരാഗതമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളും സ്രാവിൻ ചിറകിന് മറ്റു ഭക്ഷണ വിഭവങ്ങൾക്കില്ലാത്ത പരിവേഷം നൽകുന്നു. ചിറകിന് വേണ്ടിയുള്ള സ്രാവ് വേട്ട ഒട്ടുമിക്ക രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഹോങ്കോങ്ങിൽ ഇത് നിർബാധം തുടരുന്നു. പൊതുനിരത്തിലിട്ടാണ് സ്രാവിൻ ചിറകുകൾ ഉണക്കിയെടുക്കുന്നത് പോലും. സ്രാവിൻ ചിറകിന്റെ രാജ്യാന്തര വിപണിയുടെ 50 മുതൽ 80% വരെ കൈയാളുന്നത് ഹോങ്കോങ് ആണ്. ചൈനയിലേക്കാണ് പ്രധാന കയറ്റുമതി. ഗുണമേന്മയുള്ള 1 കിലോഗ്രാം സ്രാവിൻ ചിറകിന് കുറഞ്ഞത് 60,000 രൂപയോളം വിലയുണ്ട്. ചിറകിൻ്റെ വലുപ്പവും സംസ്കരണ രീതിയുമെല്ലാം അടിസ്ഥാനമാക്കി ഈ വില ഏറിയും കുറഞ്ഞുമിരിക്കും. ചൈനയിലെ പുതുപ്പണക്കാരുടെ വിരുന്നുകളിൽ സ്രാവിൻ ചിറക് സൂപ്പാണ് ഇപ്പോൾ ആഡംബര വിഭവം. 1996 കേവലം 15 ഇനം സ്രാവുകൾക്ക് മാത്രമായിരുന്നു വംശനാശ ഭീഷണി. ചിറകുവേട്ട അനിയന്ത്രിതമായതോടെ 2010 180ലധികം ഇനം സ്രാവുകൾ വംശനാശ ഭീഷണി നേരിടുന്നു. അതിക്രൂരമായാണ് ചിറകുവേട്ട നടക്കുക. സ്രാവിനെ പിടിച്ച് ജീവനോടെ ചിറകും വാലും അരിഞ്ഞെടുത്ത് കടലിൽ തള്ളും. പിന്നെ അടുത്തതിനെ പിടിക്കും. നടുക്കടലിൽ നിന്ന് സ്രാവിനെ പിടിച്ച് കരയിൽ കൊണ്ടുവരുന്നത്ര ചിലവില്ല ചിറകു മാത്രം അരിഞ്ഞെടുത്താൽ. ഈ ലാഭക്കണ്ണ് സ്രാവുകളുടെ കുലം മുടിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക, കാനഡ, ബ്രസീൽ, നമീബിയ, ദക്ഷിണാഫ്രിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെല്ലാം സ്രാവുകളുടെ ചിറകുവേട്ട നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ അവികസിത രാജ്യങ്ങളിലെ തീരങ്ങളിൽ ഈ ക്രൂരത ഇന്നും തുടരുന്നു.